ഇസ്ലാമോ ഫോബിയയുടെ നിറത്തിൽപ്പെട്ട കോവിഡ് ബാധ ഇന്ത്യയിൽ വ്യാപകമാകുന്നതറിഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു മതം നോക്കിയല്ല രോഗാണുക്കൾ ആക്രമിക്കുന്നതെന്നും ഒറ്റക്കെട്ടായി സാഹോദര്യത്തോടെ നിന്ന് പ്രതിരോധിക്കണമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അത് ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും ചേലുള്ള വാക്കുകളായി മാറി ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലും അടക്കമുള്ള പല സ്ഥലങ്ങളിലും തബിലീകീവൽക്കരിക്കപ്പെടുന്ന കോവിഡിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് നിഷ്പക്ഷം നിലപാടിൽ എനിക്ക് പറയാനുള്ളത് ദി വൈറസ് വിൽ വിൻ ഇഫ് വി ആർ ഡിവൈഡ് വി വിൽ വിൻ ഇഫ് വി ആർ യുണൈറ്റഡ് ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളാണ് ഒരുമിച്ച് നിന്നില്ലെങ്കിൽ വൈറസ് നമ്മളെ നശിപ്പിക്കുമെന്നും ഒരുമിച്ച് നിന്നാൽ നാം ജയിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലാകെ യാതൊരു അർത്ഥവുമില്ലാതെ തുടർന്നുവിട്ട ഇസ്ലാമോഫോബിയയുടെ ഭാഗമായുണ്ടായ തബലീഗി കോവിഡിൻ്റെ ദുരന്തങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റലിൽ രണ്ടു തരം വാർഡുകൾ ഉണ്ടാക്കിയ കാര്യം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി മീററ്റിൽ ഒരു സ്വകാര്യ ആശുപത്രി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അവർ കോവിഡ് ബാധിതരല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നു അത്തരമൊരാവശ്യം കാണിച്ചുകൊണ്ട് അവർ പത്രപരസ്യവും നൽകിയെന്നാണ് വാർത്തകളിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ഇതെവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ പറഞ്ഞു കോവിഡ് ബാധ ജാതിയും മതവും നോക്കിയല്ല നമ്മളെ പിടിപെടുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി സാഹോദര്യത്തോടെ നിന്ന് ഒരുമിച്ച് ഇതിനെ പരാജയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സംഭവങ്ങൾ നടക്കുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാവണം ഇന്ത്യൻ പ്രധാനമന്ത്രി അത്തരമൊരു പ്രസ്താവന ഇറക്കിയത് തബ്ലീഗുമായി ബന്ധപ്പെട്ട് മർക്കസിൽ ഒരു കൂട്ടം ആളുകൾ എത്തുകയും അവരുടെ ഇടയിൽ കോവിഡ് ബാധ അല്ലാതെ പരന്നു എന്ന് വെറും കച്ചവട താല്പര്യമുള്ള ഇസ്ലാമോ പേരെടുത്ത ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അതിനെക്കുറിച്ച് അന്തി ചർച്ചകൾ നടത്തിയപ്പോഴാണ് ഇത് അനാവശ്യമായ ഒരു ഭീതിയായി ജനങ്ങളിൽ വളരുകയും ഇസ്ലാമോഫോബിയ പൊതുവിൽ പ്രചരിപ്പിക്കാനാകുന്നവർക്ക് ഒരു ആയുധമായി തീരുകയും ചെയ്തത് അവിടെ വന്നവരിൽ ഒരു ആൾക്കൂട്ടത്തിൽ വന്നതുകൊണ്ട് കുറച്ച് പേർക്ക് കോവിഡ് ബാധ ഉണ്ടായിട്ടുണ്ടാകാം സമാനമായ രീതിയിൽ പല മതങ്ങളുടെയും ആശ്രമങ്ങളും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് പക്ഷേ തബലീഗിനെ മാത്രം ഇതൊരുതരം ആരോഗ്യ ജിഹാദായോ അല്ലെങ്കിൽ കൊറോണ ജിഹാദായോ ഒക്കെ പ്രേരിപ്പിച്ച് ആത്മരതി അടഞ്ഞ ധാരാളം പേരുണ്ട് പക്ഷേ ഡൽഹിയിലെ ഗ്രാമങ്ങളിലാകെ പരിശോധിച്ചപ്പോൾ മർക്കസിന് ചുറ്റുമുള്ള പല ഗ്രാമങ്ങളിലും പരിശോധിച്ചപ്പോൾ ആകെ ഒരു വഴിയാത്രക്കാരൻ ഒരു യാചകൻ മാത്രമാണ് കോവിഡ് ബാധിതനായി ആ മർക്കസ് നിൽക്കുന്നതിൻ്റെ ചുറ്റും ഉണ്ടായത് എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട് ഒരു പക്ഷേ അതിന് പുറത്തേക്ക് സംഭവം പോയ ചിലരിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അതൊക്കെ വല്ലാതെ പർവ്വതീകരിച്ച് ഒരു മതത്തെയും വിശ്വാസത്തെയും അപരവൽക്കരിക്കാനുള്ള ഒരവസരമാക്കി എടുക്കാൻ ശ്രമിച്ച അതിൻ്റെ പരിഹാരം തീർച്ചയായും ഒരു പ്രധാനമന്ത്രിക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളടത്താണ് അഭിനന്ദന അർഹമാം വിധം നരേന്ദ്രമോദി അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കേണ്ടി വന്ന സാഹചര്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം എല്ലാ മതങ്ങളിലും ഒരു നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ മതങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനമുണ്ടായി ഹിന്ദുമതത്തിലും അത്തരത്തിലുള്ള സംഘാടനങ്ങളുണ്ടായി ഇങ്ങനെ ഉണ്ടായതിൻ്റെ ഒക്കെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് മർക്കസ് കേന്ദ്രമാക്കി മൗലാന ഇലിയാസ് റഹ്മത്തുല്ലാഹി അലേഹി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത്തരമൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് അത്തരമൊരു കൂട്ടായ്മയുടെ പ്രവർത്തനം അടുത്തറിയാവുന്നവർക്കറിയാം അവരൊരു തീവ്രവാദ സംഘങ്ങളല്ല അവർ ഒരു ഭക്തി മൂത്തിട്ട് സ്വബോധവും യുക്തിയും ചില വേളകളിൽ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനോടൊരു വരെ ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞേക്കും അവർ മനസ്സിലാക്കിയിരിക്കേണ്ട തബലീഗ് പ്രസ്ഥാനക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം നിങ്ങളെ പൊളിറ്റിക്കലാണ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയണ്ട നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ മറ്റു പല സംഭവവികാസങ്ങളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഭക്തിയിലും പടച്ച തമ്പുരാനുള്ള വിശ്വാസത്തിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലുമാണ് പക്ഷേ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും പോലും രാഷ്ട്രീയമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിങ്ങളിങ്ങനെ വികാരരഹിതരായ ജീവികളായി മാറരുത് നിങ്ങൾ മനുഷ്യരായി മാറേണ്ടതുണ്ട് നിങ്ങൾ തുറന്നുവിടുന്ന നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അത് ജനങ്ങളിലേക്കും നിങ്ങളുടെ അനുയായികളിലേക്കും എത്തുമ്പോൾ അത് പലതരം ഭ്രാന്തുകളായി മാറുന്നുണ്ട് അത് പലതരം സാമൂഹ്യ പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും വഴിതെളിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ നിങ്ങളിൽ കുറച്ച് പേർക്ക് ഒഴിവാകാൻ കഴിയുന്നതല്ല നിങ്ങളെല്ലാ മാസവും മതവും പരലോക ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇഹലോകത്തെക്കുറിച്ച് കൂടി പറഞ്ഞു കൊടുക്കണം ഇവിടുത്തെ രാഷ്ട്രീയവും ഇവിടുത്തെ സ്ഥിതിയും ഇവിടുത്തെ അവസ്ഥകളും കൂടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങളേതായാലും മരിക്കുന്നത് വരെ ഇവിടെ ജീവിക്കേണ്ടവരല്ലേ നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കുമ്പോൾ മരിച്ചതുപോലെ ജീവിക്കാൻ ഒരു പടച്ച തമ്പുരാനും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ ഏതായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ത്യയിലെ ആശുപത്രികളിൽ കാണുന്നത് അത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ടാക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് രാജസ്ഥാനിലും ഗുജറാത്തിലും അങ്ങനെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ വ്യത്യസ്തമായ അനുരണനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അങ്ങനെയൊരു സന്ദേശം നൽകിയത് അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരോടും പറയാനുള്ളത് എല്ലാവർക്കും ജാതിയാകാം എല്ലാവർക്കും മതവിശ്വാസങ്ങളും ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ ദുരന്തത്തിൻ്റെ വേളകളിൽ അതിനെ അപരവത്കരിച്ച് ഏതെങ്കിലും ഒരു ജാതിയാക്കി മാറ്റാൻ ശ്രമിക്കരുത് പ്ലേഗ് പുറപ്പെട്ട സ്ഥലത്ത് നോക്കിയിട്ടല്ലോ അന്ന് പ്ലേഗിന് ജാതി നിശ്ചയിച്ചത് ഛർദ്ദിയാതിസാരമുണ്ടാകുന്ന സ്ഥലത്ത് നോക്കിയല്ലല്ലോ അതിന് ജാതി നിശ്ചയിക്കേണ്ടത് ഇത് മനുഷ്യർക്ക് പകരുന്ന രോഗമാണ് ആ മനുഷ്യർക്ക് പകരുന്ന രോഗത്തെ മനുഷ്യരും സൂക്ഷ്മാണവും തമ്മിലുള്ള ഒരു യുദ്ധമായി കണക്കാക്കണം അല്ലാതെ മനുഷ്യർ തമ്മിലുള്ള ഒരു യുദ്ധവും ഇത് പരസ്പരം തമ്മിൽ തല്ലി തലകീറാനുള്ള ഒരു അവസരവുമാക്കി മാറ്റരുതെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു